നമസ്കാരം. ഇന്നത്തെ എഡ്യൂക്കേഷൻ സെക്ഷനിൽ വർഷം 500,000 രൂപയിൽ കൂടുതൽ സ്കോളർഷിപ്പായി ലഭിക്കുന്ന മറ്റൊരു വ്യത്യസ്തമായ സ്കോളർഷിപ്പ് നോക്കാം. സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വിദ്യാധൻ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന വ്യത്യസ്തമായ ഒരു സ്കോളർഷിപ്പാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്കവാറും സ്റ്റേറ്റിലുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യുവാൻ കഴിയുന്ന ഒരു സ്കോളർഷിപ്പ് സ്കീമാണ് ഇത്. SSLC ഹയർ സെക്കൻഡറി കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ളൊരു സ്കീമാണ് ഇത്. ഇവിടെ വളരെ മാന്യമായ ഒരു തുക സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ 10-ാം ക്ലാസ് അല്ല SSLC വിജയകരമായി നല്ല രീതിയിൽ പാസ്സായ കുട്ടികൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുക. ഏതാണ്ട് കേരളത്തിലെ അടക്കം 4,000-5,000 ഇടയ്ക്ക് കുട്ടികൾക്ക് നിലവിൽ ഈ സ്കോളർഷിപ്പ് ലഭ്യമായിട്ടുണ്ട്. ഇവിടെ സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് ഏതാണ്ട് 2 വർഷത്തോളം ഈ സ്കോളർഷിപ്പ് ലഭ്യമാകുന്നതായിരിക്കും. അതിനുശേഷം അവര് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡിഗ്രി പഠനത്തിനും ഈ സ്കോളർഷിപ്പ് തുടർന്ന് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്നും എഡ്യൂക്കേഷൻ ടെക്നിക്കലുമായിട്ടുള്ള വീഡിയോകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. സാധാരണ സ്കോളർഷിപ്പുകളിൽ നിന്നും വിഭിന്നമായി ഏതാണ്ട് 10,000 രൂപ മുതൽ 60,000 രൂപ വരെ ഒരു വർഷം സ്കോളർഷിപ്പായിട്ട് ലഭിക്കാവുന്ന സ്കീമാണ് ഇത്. അപ്പോൾ ഇവിടെ സ്കോളർഷിപ്പ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. 2020, അതായത് ഈ കഴിഞ്ഞ വർഷം, SSLC അല്ലെ 10-ാം ക്ലാസ്സിൽ 90% മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്കോളർഷിപ്പ് ഹയർ സെക്കൻഡറി ലെവലിലാണ് നേടുന്നത് എങ്കിൽ പോലും ഇതിനുള്ള ശ്രമങ്ങൾ ഹൈസ്കൂൾ ലെവലില് 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഒക്കെ ആരംഭിക്കേണ്ടതാണ്. എന്നാൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് 75% മാർക്ക് അടിയാൽ മതിയാവും. ഇവിടുത്തെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാദമിക് പെർഫോമൻസിന്റെ ബേസിൽ ആപ്ലിക്കൻസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കോവിഡ് സാഹചര്യത്തിൽ ഈ വർഷം ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റിനൊരു ഓൺലൈൻ ഇന്റർവ്യൂവിൽ കൂടിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ആപ്ലിക്കേഷൻ അയക്കുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം ലാസ്റ്റ് ആണ്. അതായത് 31 ഡിസംബർ വരെ ആപ്ലിക്കേഷൻ അയക്കുവാനുള്ള സമയമുണ്ട്. 5-ാം തീയതി ആയിരിക്കും സ്ക്രീനിങ് ടെസ്റ്റ്. തുടർന്ന് 17 ജനുവരി തൊട്ട് 20 ജനുവരി വരെ ആയിരിക്കും ഇന്റർവ്യൂ അല്ലെങ്കിൽ ടെസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റിനെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ വേണ്ടുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാല് സ്കാൻഡ് കോപ്പീസ് ഓഫ് ദി ഡോക്യുമെന്റ്സ് ഓഫ് 10th മാർക്ക് ഷീറ്റ്, SSLC മാർക്ക് ഷീറ്റിന്റെ സ്കാൻഡ് കോപ്പി. ഇൻകം ലിമിറ്റ് 2 ലാക്സ് ആണ് പറയുന്നത്. അപ്പം ഇൻകം സർട്ടിഫിക്കറ്റ് ഫ്രം കോമ്പിറ്റന്റ് അതോറിറ്റി, അല്ല റേഷൻ കാർഡ് ഈസ് നോട്ട് അക്സെപ്റ്റഡ്, ഇവിടെ റേഷൻ കാർഡ് സ്വീകരിക്കുന്നതല്ല. അപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നോ അതുപോലെയുള്ള അതോറിറ്റിയിൽ നിന്നുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, കൂടാതെ ഫോട്ടോഗ്രാഫ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ അപ്ലൈ ചെയ്യേണ്ട സൈറ്റിന്റെ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നെയിമായിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൽ ഉള്ള പോലെ തന്നെ ഫസ്റ്റ് നെയിം കൊടുക്കുക. ലാസ്റ്റ് നെയിമും എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൽ ഉള്ള പോലെ തന്നെ കൊടുക്കുക. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 8 ക്യാരക്ടേഴ്സ് ഉള്ള പാസ്വേഡ് തന്നെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വെബ്സൈറ്റിൽ ഈ നിർദ്ദേശങ്ങൾക്കൊക്കെ താഴെ അപ്ലൈ നൗ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു പേജിലേക്കായിരിക്കും പോകുന്നത്. ഇപ്രകാരം അവിടെ നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനും തുടർന്ന് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൊടുത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. ഇവിടെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളിൽ കൂടെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്രകാരം അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ ഇമെയിലേക്ക് ഒരു മെയിൽ വരുന്നതായിരിക്കും. അത് അക്കൗണ്ട് ആക്ടിവേഷനുള്ള ലിങ്ക് ആയിരിക്കും. ഇപ്രകാരം മെയിൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ലോഗിൻ ചെയ്യുവാനാണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇപ്രകാരം വേണ്ടുന്ന ഫീൽഡുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. സബ്മിഷൻ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ സബ്മിഷൻ സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് കിട്ടുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് മെയിൽ ചെക്ക് ചെയ്യുക, മെയിലിൽ കൂടെ ആയിരിക്കും നിങ്ങൾക്കുള്ള കമ്മ്യൂണിക്കേഷൻ ലഭ്യമാകുന്നത്. അപ്പോൾ ഇപ്രകാരം നമ്മൾ അപ്ലൈ നൗ കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു ഫസ്റ്റ് നെയിം ചോദിക്കുന്നു, ലാസ്റ്റ് നെയിം ചോദിക്കുന്നു, ഇമെയിൽ, പാസ്വേഡും അതുപോലെ തന്നെ കൺഫർമേഷൻ പാസ്വേഡ് കൺഫേം ചെയ്യാനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതല്ല, നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുവാനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സ്കോളർഷിപ്പ് നമ്മൾ +1 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ലെവലിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്കത് 2 വർഷത്തേക്ക് ലഭ്യമാകുന്നതാണ്. തുടർന്ന് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ഡിഗ്രി ലെവലിലും നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതിനൊക്കെ വേണ്ടുന്ന പ്രയത്നം നിങ്ങളുടെ 9th സ്റ്റാൻഡേർഡ് മുതൽ ആരംഭിക്കേണ്ടതാണ്. SSLC യിലുള്ള പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഈ സ്കോളർഷിപ്പിന് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പരിശ്രമിക്കുക. നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പും ഇതുപോലെയുള്ള മറ്റ് സ്കോളർഷിപ്പുകളും നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു സ്കോളർഷിപ്പുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.